നമസ്കാരം എല്ലാവർക്കും. ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്, ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതായത്, ഈ വെള്ളം, ഈ കാണുന്ന വെള്ളം നിങ്ങളുടെ വീട്ടിൽ തുടർച്ചയായി 11 ദിവസം തളിച്ചാൽ നിങ്ങൾക്ക് കോടീശ്വരരാകുവാനുള്ള യോഗമുണ്ടെങ്കിൽ ഉണ്ടായി കോടീശ്വരരാകും. അത്തരമൊരു ക്രിയയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇതൊരു ചെറിയ താന്ത്രികം തന്നെയാണ്. ഇത് തുളസിയുടെ ഇലയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഒരു തുളസി ഇല ഉണ്ട്. ഈ ഒരു തുളസി ഇല വെച്ചാണ് നമ്മൾ ഈ ഒരു കർമ്മം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പത്തികമായി വളരെയേറെ ഉയർച്ച ഉണ്ടാകുവാൻ ഈ ഒരു കർമ്മത്തിലൂടെ സാധ്യമാകും. നമുക്ക് ഒരു ബോട്ടിൽ വേണം, ഇതുപോലെ ഒരു ചെറിയ കുപ്പി വേണം. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിൽ വിശ്വസിക്കുന്നവർ 100% വിശ്വാസത്തോടു കൂടി മാത്രം ഇത് ചെയ്യുക. ഇത് നടക്കുവോ നടക്കില്ലയോ, ഇത് ചെയ്താൽ എൻ്റെ പൈസ നഷ്ടമാകുമോ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ശ്രമം അങ്ങ് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. അവർക്ക് ഒരുപക്ഷെ ഇതിൻ്റെ പ്രയോജനം ലഭിച്ചെന്ന് വരില്ല. അതുകൊണ്ട് പൂർണ്ണമായും നിങ്ങൾക്ക് ഇതിനകത്തൊരു വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. ഇതൊരു തമാശയായി കാണരുത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇത് പതിവായി 11 ദിവസമാണ് നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്തും വീട്ടിനകത്തുമൊക്കെ തളിക്കേണ്ടത്. ഇത് ശുദ്ധമായ ജലമാണ്. ഒരു കുപ്പിയിൽ ശുദ്ധമായ ജലം 1/4, അതായത് ഇത്രയും ഭാഗത്ത് മതി, തോനെ വേണ്ട, ഇത്രയും മതി. ഇത് തുളസി ഇല. ഇത് ചെയ്യേണ്ടത് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ ചെയ്താലാണ് ഏറ്റവും അധികം പ്രയോജനം നമുക്ക് ലഭിക്കുന്നത്. അടുത്തത് നമ്മൾ ചെയ്യുന്നത്, ഈ ശുദ്ധമായ ജലം നമ്മൾ ഒഴിച്ചു, നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി വീട്ടിൽ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകുവാനും ധാരാളം പണമൊക്കെ വന്നു ചേരുവാനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുവാനുമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. ചെയ്തതിന് ശേഷം ഈ വെള്ളം നമ്മൾ സൂക്ഷിച്ചു വെക്കുക. സൂക്ഷിച്ച് വെച്ചതിന് ശേഷം 12 ദിവസമൊക്കെ ആകുമ്പോൾ, അതായത് 11 ദിവസമാണ് നമ്മളിത് ചെയ്യേണ്ടത്, 12 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരുന്നതായി കാണുവാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി നമുക്ക് ഒരുപാട് ഒരുപാട് ധനമൊക്കെ വന്നു ചേരുവാനുള്ള ഒരു അവസരങ്ങൾ വന്നു ചേരും. ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വിജയിക്കുന്ന ഒരു കാര്യം വരും. അതേക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ തൊഴിലെടുക്കുന്നവരാണെങ്കിൽ തൊഴിലിനകത്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും. സാമ്പത്തികമായ പ്രതിസന്ധി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതിൻ്റെ ഏറ്റവും ഉചിതമായ ഒരു നല്ല ഒരു നിങ്ങൾക്ക് ലഭ്യമാകുന്നത് സാമ്പത്തിക പ്രശ്നം മാറിക്കിട്ടും. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ കിട്ടും, അതേനൊക്കെ പൂജാ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ പേര് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇത് പച്ചക്കർപ്പൂരമാണ്. അതേക്കെ തന്നെ ഈ പച്ചക്കർപ്പൂരം നമ്മൾ ഇതിലേക്ക് ഇടണം. പച്ചക്കർപ്പൂരം ചെറുതായിട്ട് പൊടിയാക്കുക. പൊടിയാക്കിയതിന് ശേഷം ഈ കുപ്പിയിലേക്ക് പച്ചക്കർപ്പൂരം അങ്ങ് ഇടുക. അപ്പോൾ ഒരു നല്ല മണമൊക്കെ കിട്ടും. നമ്മുടെ വീട്ടിലെ ഈ ശത്രുദോഷം ചില അഭിചാരങ്ങളൊക്കെ ചിലർ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ചിലർ ഈ കൂടുപാത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ദൃഷ്ടിദോഷങ്ങൾ, കന്ദൃഷ്ടിദോഷം, അതുപോലെ തന്നെ നമ്മളൊന്നും രക്ഷപ്പെടരുതെന്ന് മനസ്സിൽ കണക്കുകൂട്ടി ചില ദുഷ്ടശക്തികൾ, മനുഷ്യർ തന്നെ, ഈ മനുഷ്യരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നമ്മുടെ വീട്ടിനുള്ളിലും നമ്മുടെ വീടിൻ്റെ, അതാണ് ചിലരെ ചിലരുടെ വീടിൻ്റെ, ഈ അടുത്തൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞു അവരുടെ വീട്ടിൻ്റെ വീടിനകത്തുനിന്ന് ഒരു തകിടും കുറച്ച് ഭസ്മവും കിട്ടിയിരുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് ആ തകിട് കിട്ടിയതിന് ശേഷം വളരെയേറെ കഷ്ടതകളായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു, സങ്കടങ്ങളായിരുന്നു. ഒരു രീതിയിലും അവരുടെ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല. അതേക്കെ തന്നെ പലയിടത്തും ഇവർ കണ്ടത് ഏതാണ്ട് ഇവരുടെ ഭാഗ്യം. കണ്ടില്ലായിരുന്നെങ്കിൽ അവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവരുടെ ആയുസ് മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പാട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ ഒക്കെ സഹിക്കേണ്ടി വന്നേനെ. അടുത്തത്,
ഒരു കാര്യം കൂടെ നമുക്ക് വേണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെ എല്ലാവരുടെയും വീട്ടിൽ അടുക്കളയിലുള്ള ഒരു സാധനമാണ് ഉലുവ. ഉലുവ ഇതിന് അത്യാവശ്യമാണ്. ദുഷ്ടശക്തികളെ അകറ്റുവാൻ ഇത് സാധ്യമാകും. ഈ ഉലുവ ഒരു പിടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇടുക. അപ്പോൾ ചെറിയൊരു നിറവ്യത്യാസങ്ങളൊക്കെ സംഭവിക്കും, ചെറിയൊരു നിറവ്യത്യാസങ്ങളൊക്കെ സംഭവിക്കും. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മുടെ വീട്ടിൽ 11 ദിവസമാണ് ചെയ്യേണ്ടത്. 12th ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് അതിൻ്റെ ശരിക്കുമുള്ള ഒരു കാര്യം. കണ്ടോ, ചെയ്യുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം, രാവിലെയോ വൈകുന്നേരമോ. പക്ഷേ ദിവസം ചൊവ്വ വെള്ളി ദിവസമായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ദിവസവും ചെയ്യാം. പക്ഷേ ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന സമയം ദിവസം ചൊവ്വയും വെള്ളിയുമാണ്. നിങ്ങൾക്കറിയാമല്ലോ ചൊവ്വയുടെയും പ്രത്യേകതകളൊക്കെ, എല്ലാ ക്രിയകൾക്കും പറ്റിയ ഒരു ദിവസമാണ് എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു ദിവസം നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഇത് കണ്ടോ, ഇത് തുളസിയില, അത് ഇതുപോലെ ഓരോ ഇതളുകളും, ഇതളുകളായിട്ട് വേണം ഇടാൻ, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇടരുത്, ഇതളുകളും പറിച്ചിടുക. അങ്ങനെ ഇതളുകൾ പറിച്ചിടുമ്പോൾ ചെറിയൊരു അതിൻ്റെ ഇതേണക്കുള്ള ഒരു മണ്ടഭാഗം ഇടുമ്പോൾ ശരിക്കും അത് 11 ദിവസം നിങ്ങൾക്ക് കിട്ടിയാണ് എന്നുണ്ടെങ്കിൽ, അതായത് 11 ഇതളുകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് 11 ഇതൾ കിട്ടിയിട്ടുണ്ട്, ഈ 11 ഇതളുകൾ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ ഈ ചെയ്യുന്ന കർമ്മത്തിന് 100% നിങ്ങൾക്ക് സക്സസ്സായ ഒരു പ്രയോജനം ലഭിക്കും. അതിനുശേഷം ഈ കുപ്പി ഇതുപോലെ അടയ്ക്കുക. ധനപരമായിട്ടുള്ള നേട്ടമാണ്, സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറിക്കിട്ടും. കോടീശ്വരരാകാൻ യോഗമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കിട്ടും. എല്ലാ രീതിയിലും നിങ്ങൾക്ക് സമൃദ്ധി വന്നു ചേരും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇടും. അതിനുശേഷം പിറ്റേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് 2 മാവിൻ്റെ ഇല എടുക്കുക. നമ്മുടെ വീട്ടിലെല്ലാം മാമ്പഴം പിടിക്കുന്ന മാവുണ്ടല്ലോ, ഈ മാവിൻ്റെ ഇല ഇതിലേക്ക് ഇടുക. എന്നതിനുശേഷം വീട്ടിൻ്റെ മുൻവശത്ത് ആദ്യം തെളിക്കുക, പൂജാമുറിയിൽ തെളിക്കുക. അതുപോലെ തന്നെ വീട്ടിൻ്റെ തെക്ക് വശത്ത്, പടിഞ്ഞാറ് വശത്ത്, വടക്കു വശത്ത്, കിഴക്ക് വശത്ത്, ഈ ഭാഗങ്ങളിലൊക്കെ തെളിക്കുക. ഇങ്ങനെ 11 ദിവസം ആവർത്തിക്കുക. ബാക്കി വരുന്ന ഇതേപോലുള്ള വെള്ളം ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുക. ശരിക്കും അതിനിടയ്ക്ക് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു നിങ്ങളെ പ്രതിസന്ധി ഒന്ന് രണ്ടെണ്ണം മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് പണമൊക്കെ വന്നു ചേരും, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഈ ഒരു ചെറിയ കർമ്മം ഒന്ന് ചെയ്തു നോക്കുക. തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി മാറുവാൻ ഇത് ഉപകരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങളിൽ ഇനിയും പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.